சாடுறது சாடுறது, ப்ளீஸ் ப்ளீஸ் ப்ளீஸ். ஏய் 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 மெல்ல. ஓ ஓகே, ஒரு மாசம் ஓகே. ஹாய் ஃப்രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെറുമ ഫിഷസ്. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല്, നമ്മള് അക്വേറിയം ഉണ്ടല്ലോ, ഏകദേശം ഇപ്പൊ മീൻ ഇട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് ഇപ്പോ ഇതിന്റെ ഉള്ളിൽ വെള്ളം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ ഫിൽറ്റർ ഒക്കെ സെറ്റ് ചെയ്ത കാരണം വെള്ളം നല്ല കണ്ണാടി പോലെ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഗ്ലാസിന്റെ ബാക്ക് സൈഡിലും അതുപോലെ താഴത്തൊക്കെ ആയിട്ട് പൂപ്പൽ പിടിച്ചിട്ടുണ്ട്, മട്ടി ഇരുന്നിട്ട് മട്ടി പിടിച്ചിട്ടുണ്ട്. ആ മട്ടി നമ്മൾ മോട്ടറിലൂടെ വലിക്കുന്നില്ല, വെള്ളത്തിൽ ബാക്കിയുള്ള അഴുക്കുകളൊക്കെ വലിച്ച് വെള്ളം നല്ല ക്ലീൻ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കണമെങ്കിൽ നമ്മൾ മീനുകൾ ഇതിൽ നിന്ന് മാറ്റണം, മാറ്റിയിട്ട് നൈസ് ആയിട്ട് ക്ലീൻ ആക്കി സെറ്റ് ആക്കി വീണ്ടും നമ്മൾ അന്ന് ഇട്ടിട്ടുണ്ട് അതേ ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നമ്മൾ പുതിയ വെള്ളമൊക്കെ നിറച്ച് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീട്ടിലേക്ക് നമ്മളെ നമ്മള് മീനിനെ പിടിച്ച് മാറ്റിയിടാൻ വേണ്ടിട്ട് നമ്മൾ ചെറിയ അക്കൂറത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ നമുക്ക് കവർ ചെയ്തൊക്കെ രണ്ട് ബോർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിലേക്ക് നമ്മൾ ആദ്യം മീനിനെ പിടിച്ചിടാൻ പോകും. ഇവിടെ അതുപോലെ ഈ നെറ്റിന്റെ മുകളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈ മോട്ടറുകളൊക്കെ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. ഈ പൈപ്പിന്റെ കണക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് നേരം റിമൂവ് ചെയ്യാൻ പോകും കേട്ടോ. നമ്മള് ഫിൽറ്റർ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഫിൽറ്റർ നൈസായിട്ട് നമ്മൾ വേഗം വെള്ളം കളയാതെ പോകും. ഫിൽറ്റർ ഉണ്ടല്ലേ, നന്നായിട്ട് അഴുക്കൊക്കെ ആയിട്ടുണ്ട്, ക്ലീൻ ആക്കാനായി ഏറെക്കുറെ. സത്യം പറഞ്ഞാൽ നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്ത ശേഷം ഫിൽറ്റർ ക്ലീൻ ആക്കിയിട്ടില്ല, വെള്ളം മാറ്റിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇട്ട് വെച്ചിരിക്കട്ടോ, ബാ ഇതട്ടിക്കട്ടെ. അപ്പേ അപ്പൊ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാല്, നമ്മൾ മീനൊക്കെ പിടിച്ചും കണ്ടോ അതിൽ കൊണ്ടുപോയിടണം. എന്തായാലും നമ്മളിത് ഒരു അരിപ്പലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഒരു ട്രെയിൻ നടത്തി നോക്കാം കിട്ടുമെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചിട്ടാണ് പിടിക്കുന്നത്. വെള്ളം വറ്റിച്ച് പിടിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, നമുക്ക് വെള്ളം വറ്റിക്കുന്നതോട് കൂടിയിട്ടാണ് ഇതൊക്കെ ഇളക്കിയിട്ട് ഈ വേസ്റ്റ് വെള്ളം വറ്റിക്കുമ്പോൾ അതിന്റെ കൂടെ പോകണം. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് മീൻ മാറ്റി വെച്ചേ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ മീൻ പിടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും കിട്ടുമെന്ന് വിചാരിക്കാം. മരോണേ, നീ പറക്കല്ലേ. ചാറുടാ, ഓ ഭാഗ്യം മോനെ കിട്ടി. ചാടിയാ അതിന് പരിപ്പറ്റു. നേരെ ഇതിലേക്ക് ഇടുന്നു. ചാടല്ലേ ചാടല്ലേ, നേരെ കുത്തിയൊക്കല്ലേ, കുത്തി ഇല്ലവൻ ചാടും. നോ 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 നോ. ഓ കിട്ടി, ഒരെണ്ണം കിട്ടി. ഒറ്റ മാസം കൊണ്ട് കൊണ്ടുവന്നതിന്റെ ഡബിളായി. ആള് പേടിച്ച് രണ്ടാളെ പിടിച്ചില്ലേ, നേട്ടേതായില്ലേ. ഒളിച്ചോട്ടോ, വേറെ എവിടേക്കും പോകരുത്, അവിടെ തന്നെ നിന്നു. ചാടരുത് ചാടരുത് പ്ലീസ് പ്ലീസ് പ്ലീസ്. ചാടരുത് ചാടരുത് ചാടരുത്. ഓക്കേ ഓക്കെ 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 ഓക്കെ. ഹോ സമാധാനേ, പരിക്കുകളൊന്നും ഇല്ലാതെ രണ്ട് മൂന്നെണ്ണത്തിനും കിട്ടി. ഓ എന്നാ സൈസ് ഇപ്പോ അഞ്ചും ചുള്ളിനെ വാങ്ങിയാ. നമുക്ക് ജസ്റ്റ് നോക്കിയാലോ ഇതല്ലേ, നമുക്ക് നൈസ് ആയിട്ടൊന്ന് അളന്ന് നോക്കട്ടോ. നമ്മൾ 5 ഇഞ്ചുള്ള കുട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ, ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്, ഒരു മാസം ഒരാഴ്ചയായിട്ടുണ്ട്. ഇപ്പൊ എത്ര ഉണ്ട് നോക്കാം. എന്റെ മോനെ 8.5 ഇഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ 1 ആണെങ്കിൽ നേരെ ഡബിൾ ഡബിൾ അല്ല, അതിലും മേലെ 1 എണ്ണം വെച്ചിട്ടുണ്ട്. ഓക്കെ വേഗം ഇട്ടോ, അടച്ചോ അടച്ചോ അടച്ചോ. ഓക്കെ അപ്പൊ അതാ ഇട്ടിരിക്കട്ടെ. ഇനി നമുക്ക് നമ്മളെ ക്ലീനിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ പൈപ്പ് കണക്കിയത് വെള്ളം പുറത്തേക്ക് തുറന്നു വിട്ടിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഇനി കുറച്ച് മീനുകളുണ്ട്. ഇത് ആരോണക്കും നീലവാക്കൊക്കെ വേണ്ടി ഫീഡ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ലൈവ് ഫിഷുകളാണ്ട. അപ്പൊ ഇതിനൊക്കെ പിടിച്ച് നമുക്ക് ഇതിന് മാറ്റണം. അതുപോലെ കുറച്ച് ഞൗഞ്ഞുണ്ട്, അതുപോലെ ചെറിയ ഞണ്ട്, ഇതൊക്കെ നമ്മൾ ഒരു കൗതുകത്തിന് കൊണ്ടുവന്ന ഇട്ടുകളാണ്ട. ഞണ്ടുണ്ട്, പിന്നെ ഇതിൽ ഈ മുമ്പ് നമ്മൾ ഉണ്ടായിരുന്ന കാണിച്ചിരുന്ന 2 കാര, ആ 2 കാരനെ നമ്മൾ ആരോണ തിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മീനുകളെ പിടിക്കണം, അതിന്റെ ഒപ്പം നമ്മൾ ഇതൊന്ന് ക്ലീൻ ആക്കണം. അക്വേറിയത്തിൽ ഇതുപോലെ കുറെ സ്റ്റോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു ടെൻഷനാണ്. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ കല്ലുകളൊക്കെ വീണ്ടും പുറത്തേക്ക് എടുത്തിട്ട്, എന്ന് വെച്ചാൽ ഇത് ഒരു 50 കിലോയിൽ മുകളിൽ കല്ലുണ്ടാവും, അത് പുറത്തേക്ക് എടുത്ത് വീണ്ടും കഴുകിയിട്ട് ഇടേണ്ടി വരും. അതിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന സമയത്ത് തന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി, കംപ്ലീറ്റ് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. നല്ല ബ്ലാക്ക് അടിച്ചിരുന്നതിന് കല്ലൊക്കെ ഇതാ ഇപ്പോ നമ്മൾ ഇട്ടിണ്ടായിരുന്ന പോലെ തന്നെ വെളുക്കുന്നുണ്ട്.
ഉള്ളിൽ നിന്ന് വെള്ളം കയറുന്നത് പറ്റി അതുകൊണ്ട് കൂട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നതിന്റെ കാരണം ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ പൊത്തു. ഇപ്പൊ കല്ല ഇറക്കണൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉള്ളതാ. അപ്പൊ നമുക്കിത് നമ്മളാ ചെറിയ മീനുകളൊക്കെ ഒന്ന് പിടിച്ചു കണ്ട് മാറ്റാ. അപ്പോൾ ഇതാ നമ്മൾ അക്വേറിയത്തിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ വാഷ് ചെയ്ത് സെറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ മോട്ടർ ഇവിടെ സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് വെള്ളം അടിക്കാം കേട്ടോ. വെള്ളം മാറിയൊക്കുമ്പോൾ കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പൊന്തി വന്ന ചെമ്മീനുകളുണ്ടായി കാണുമൊക്കെ. കുറേ പൊടിച്ച മീൻ നമ്മൾ മുമ്പ് പിടിച്ചിട്ടിട്ടുള്ളതാണ്. അവന്മാർ കംപ്ലീറ്റ് നീലവാഹയിൽ നിന്ന് അരവണയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഈ കല്ലിൻ്റെ അടി ഒതുങ്ങി നിന്നവരാ. ഇപ്പം വെള്ളം മാറിയപ്പോൾ കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേ പൊന്തി വന്നു. ദൈവടൊക്കെ ഉണ്ട്, ഇതേ കല്ലുമ്പലൊക്കെ ഇരിക്കുന്ന നോക്കി ഒരുപാട് ചെമ്മീനുകൾ. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ അക്വേറിയം ക്ലീൻ ചെയ്ത് സംഭവം നമ്മളുള്ളിലുള്ള പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്ത് ആ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് നമ്മൾ അന്ന് അക്വേറിയം സെറ്റ് ചെയ്ത് അന്ന് ഉണ്ടായിരുന്ന അതേ കണ്ടീഷനിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ മീനെ വീണ്ടും തിരിച്ച് ഇതിലേക്കാണ് ഇടാൻ പോവാ കേട്ടോ. ഓക്കെ, അപ്പോ ചാടാനുള്ള ടെൻഡൻസ് നല്ലോണുണ്ട്. യെസ്, നമ്മളൊരു കൗതുകത്തിന് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അളവ് നോക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി കഴിഞ്ഞ മാസം നമ്മൾ ഇതിനിടുന്ന സമയത്ത് 12 ഇഞ്ച് ഉണ്ടായിരുന്നു. നമ്മളിതാ വീണ്ടും ഒരു കൗതുകം ഇപ്പൊ എത്ര ഉണ്ട് എന്ന് അറിയാൻ ഒരു മാസം ഏകദേശം ഒരു മാസം ഒന്നര ആയിട്ടില്ല, ഒരു മാസം ഒരാഴ്ച ആയിട്ടുണ്ട്. കറക്റ്റ് ഒരടി അല്ലേ? ഇനങ്ങലിടാ, എന്നാ പിന്നെ താഴെ കിടക്ക്. ഓ, ഒരു മാസം നോക്കൂ, 14 ഇഞ്ച് കേട്ടോ. 12 ഇഞ്ച് ഉണ്ടായിരുന്നത് കറക്റ്റ് ഒരു മാസം ഒരു 5-6 ദിവസവും, അതിനുള്ളിൽ 2 ഇഞ്ച് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മളെ ഇതിലണ്ട് കൊണ്ടുപോയിടാം. ഇറങ്ങിക്കടാ, കഴിഞ്ഞടാ. വാ, സാധാരണ മോൺസ്റ്റർ ഫിഷസ് എല്ലാം നമ്മൾ വാങ്ങുമ്പോൾ അവർ പറയാറുണ്ട് ഒരു മാസം 2 ഇഞ്ച് വളരുന്നത്. വളരെ കറക്റ്റാണ്. ഞാൻ നമ്മൾ അരാപ്പയുടെ കാര്യത്തിലും അരോണയുടെ കാര്യത്തിലും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഒരു മാസം കൊണ്ട് 2 ഇഞ്ചെങ്കിലും അവന്മാർ വലുതാവുന്നുണ്ട്, നീളം വെക്കുന്നുണ്ട്. ഇതിന്റെ വീതി നമ്മൾ ഇപ്രാവശ്യം ഇട്ട പോലെ ഒന്നല്ല കേട്ടോ, ഇതിനെക്കാട്ടും ഒരുപാട് വീതിയും വെച്ച് നല്ല വെയിറ്റും വെച്ചിട്ടുണ്ട്. നല്ല ഫുഡിംഗ് ആണാള്, അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ വാ, നമുക്കിനി നമ്മളെ നീലവാഹനം പിടിക്കണ്ടോ വരുന്നതായിട്ട്. അയ്യോ അയ്യോ, മെല്ലെ 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 ഉടക്കം നനക്കല്ലേ, നേരെ മേലെ കൂടി പോകുന്നുണ്ട്. അതെ പാഞ്ഞ പാടത്തിനോട് പിടിക്കാം. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ നമ്മള് മീനുകളൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് സേഫ് ആയിട്ട് തന്നെ നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആർക്കും ഒരു ഡാമേജ് വരാനോ താഴത്ത് വീഴാനോ ചാടാനോ ഒന്നും ഉണ്ടായിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരും ഇത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഫിൽറ്റർ സെറ്റ് ചെയ്യണം, അതുപോലെ നമുക്ക് ബാക്കിയുള്ള നമ്മൾ ഇതിന് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മീനുകളിൽ കിടണം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് എന്തായാലും ഇതിന്റെ ടോപ്പൊക്കെ ഫിറ്റ് ചെയ്ത് കണ്ട് അക്വേറിയത്തിന് പണി അവസാനിപ്പിച്ചേക്കാം. അപ്പൊ നമ്മൾ ഫിൽറ്ററൊക്കെ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടാ, ഫിൽറ്റർ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, ഇനി ആ ടോപ്പ് ഇടാം. ടോപ്പിട്ട ശേഷം നമുക്ക് ആ മീനുകൾ ഇടാൻ പറ്റും. അപ്പൊ ടോപ്പ് ഇടാൻ വേണ്ടിട്ട് ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ, കുറച്ചു നേരം ഇരുട്ട്.
ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ലൈറ്റ് കണക്ട് ചെയ്ത് കൊടുത്തു, അതുപോലെ ഫിൽറ്ററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫിൽറ്ററിന്റെ വെള്ളം വീഴുന്നുണ്ടല്ലോ, വെള്ളമൊക്കെ വീഴുന്നുണ്ട്, ഫിൽറ്ററും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ എയറേഷനും കൂടെ സെറ്റ് ചെയ്താ പണി കഴിഞ്ഞു. അപ്പൊ ഇത് എയറേഷനും സെറ്റ് ചെയ്തിട്ടോ, ഹാഫുള്ളൂ, ബാക്കി ഹാഫില്ല. വന്നു കല്ലിട്ട് മൂടിയ കാരണം ഒന്ന് സ്ലോ ആവുന്നുള്ളൂ, സാധനം വന്നു തുടങ്ങിയാൽ പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകട്ടെ. നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്തിട്ട് ഒരുപാട് നാളായി, ഒരുപാട് നാളെന്ന് വെച്ചാൽ ഒരു മാസവും ഏകദേശം ഒരാഴ്ചയോളം ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇതുവരെ നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടില്ല, അക്വേറിയം ക്ലീൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇട്ടിരുന്നതാണ്, ശരി അങ്ങനെ ഇടാൻ പാടില്ല. വീക്കിലി എങ്കിലും ഒന്ന് ക്ലീൻ ആക്കണമായിരുന്നു, രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് വെള്ളം മാറ്റണമായിരുന്നു, ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, അപ്പൊ നമ്മള് ശരിക്കും നമ്മൾ ഈ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടൊന്നും വെള്ളം മാറ്റാതെ ഈ മാസത്തിൽ ഒരിക്കൽ, അല്ലെങ്കിൽ ഒരു മാസവും വീണ്ടും ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് മാറ്റാനുള്ള നമുക്ക് അത്രയും വെള്ളത്തിൻ്റെ അത് വെള്ളം അത്രയും ക്ലിയർ ആയിട്ട് നിന്നതിനൊക്കെ കാരണം നമ്മൾ ഫിൽറ്റർ തന്നെയാണ്. നമ്മൾ ഫിൽറ്റർ അന്ന് സെറ്റ് ചെയ്താൽ പെർഫെക്റ്റ് തന്നെയാണ്, അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ വീഡിയോ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യണം, വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് നല്ല ഒരുപാട് വീഡിയോകളായിട്ട് ഇനി വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.